ഇത്യഭിപ്രേത്യ മനസ് മനസ്സാ ഇപ്രകാരം അഭിപ്രേത്യ തീരുമാനിച്ചു നിശ്ചയിച്ചുറച്ച മനസ്സുകൊണ്ട് ഹി ആവന്ത്യ ദ്വിജസപത്തമ അവന്തി രാജ്യത്തിലെ ദ്വിജസത്തമൻ എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ജന്മമാണ് തുടക്കത്തിൽ പറഞ്ഞില്ലേ അവന്തി നഗരത്തിൻ്റെ പരിശുദ്ധി എത്ര വിശിഷ്ടമാണ് എന്നാൽ അവിടുത്തെ ദ്വിജൻ ബ്രാഹ്മണൻ ദ്വിജസത്തമൻ ബ്രാഹ്മണോത്തമൻ ശരിക്കും അവരവരുടെ ആ സ്വധർമ്മം ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അവിടെ തന്നെ അവിടെ നിന്ന് ഇരുന്നുകൊണ്ട് തന്നെ ഈശ്വര ഇത് കിട്ടുമായിരുന്നു ആ ദ്വജത്വം ഉപയോഗപ്പെടുത്തിയില്ല അതുകൊണ്ട് ഇത്രയും നല്ല സ്ഥലത്ത് ജനിച്ച നല്ല കുലത്തിൽ ജനിച്ച ഉത്തമനാ ഉത്തമ കുലത്തിൽ ജനിച്ച ആ ഭക്തൻ പിന്നീട് എന്ത് ചെയ്തു അവിടെ നിന്ന് ഇനി മുനി ആയിട്ട് മാറി നിക്ഷുവായിരുന്നു ഉന്മുച്ച ഹൃദയഗ്രന്ഥിൻ എന്താ ഭിക്ഷു ആവാനുള്ള വഴി ഹൃദയഗ്രന്ഥി ഉന്മുച്ച ഹൃദയഗ്രന്ഥിയെ ഉന്മൂലനം ചെയ്യണം എന്ന ഹൃദയഗ്രന്ഥി അവിദ്യ കാമ കർമ്മം ഇത് മൂന്നും കൂടിയുള്ള കെട്ടാണ് ഗ്രന്ഥി അല്ലെ ഈ ഗ്രന്ഥിയെ നമ്മൾ പലയിടത്തും പരിചയപ്പെടും ഉപനിഷത്തുകളിലൊക്കെ ഉണ്ട് ആ ഹൃദയഗ്രന്ഥി പൊട്ടൽ ഭിദ്ധ്യ ഹൃദയഗ്രന്ഥി ഛിദ്ൻ്റെ സർവ സംശയാ സർവ്വ സംശയങ്ങളും പോകുന്നത് അജ്ഞാനം ഇല്ലാതെയാവുമ്പോൾ ആ ഹൃദയഗ്രന്ഥി പൊട്ടലാണ് വിദ്യപ്രാപ്തി വിദ്യ ഉള്ളപ്പോൾ അത് പിന്നെ ഉണ്ടാവുന്നില്ല ഈ ഹൃദയഗ്രന്ഥിയാണ് ബന്ധനം അത് ഈ ഭിക്ഷു ക്ഷണമാത്രം കൊണ്ട് ഹൃദയഗ്രന്ഥിയെ ഭേദിച്ചു എന്നാണ് എന്താ കാരണം സ്ട്രോങ് ഡിസയറായിപ്പോ അല്ലേ മറ്റുള്ളതിലൊക്കെ അത്രയും വിരക്തി വന്നു അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവിദ്യയും കാമത്തിനേയും കർമ്മത്തിനേയും ഒന്നിച്ചങ്ങട് ഇല്ലാതാക്കാൻ സാധിച്ചു എന്നാണ് ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള നമ്മുടെ സാധനയൊക്കെ ഇത് ഒറ്റടിക്ക് ഇല്ലാതാക്കാൻ സാധിച്ചാൽ പിന്നെ വേറൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇത് പറഞ്ഞത് പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളോ നാമജപോ മറ്റുള്ള എന്ത് സാധനയായാലും ഈ ഹൃദയഗ്രന്ഥി പൊട്ടാൻ വേണ്ടിയിട്ടാണ് ഹൃദയഗ്രന്ഥി പൊട്ടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ശബ്ദമൊന്നും കേൾക്കില്ല ഏറ്റവും ശബ്ദം കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗവതത്തിലൊക്കെ പറഞ്ഞില്ലോ ഏഴു ദിവസം ധുന്തുകാരിയിലെ ഓരോ ദിവസം ഓരോ മുള ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുക ഈ മുള എപ്പോഴങ്ങനെ പൊട്ടി വരിക ഏഴ് ദിവസം കൊണ്ട് ഇങ്ങനെ മുള പൊട്ടി പൊട്ടി ഇല്ലാതെയാവുക ഇതാണ് പൊട്ടലെ പറയുമ്പോൾ ഈ അവിദ്യ പോവലാണ് നമുക്ക് അതുമായിരിക്കുന്ന മാനസികമായിരിക്കുന്ന ബന്ധമാണ് ഇല്ലാതാവുന്നത് ഇത് പൊട്ടിന്നവരാണ് ഹൃദയഗ്രന്ഥിൻ ഉന്മുച്ച ഉന്മൂലനാശം ചെയ്തു എന്നിട്ട് ശാന്ത ഇത് പൊട്ടി ഉടനെ എന്തായി ശാന്ത അപ്പൊ അശാന്തിക്ക് കാരണം എന്താ ഹൃദയഗ്രന്ഥിയുള്ളത് ഹൃദയേ വേണ്ടു ഗ്രന്ഥി വേണ്ട ഹൃദയത്തിനോട് നമുക്ക് ആസക്തി ഉണ്ടായി ഞാൻ എന്റേത് എന്നുള്ളത് വന്ന് കർമ്മത്തിലും കർമ്മഫലത്തിലും എല്ലാം ആസക്തി ഉണ്ടാകുമ്പോഴാണ് ഹൃദയഗ്രന്ഥി ദൃഢമാവുന്നത് ഇതാണ് അശാന്തി ഉണ്ടാക്കുന്നത് ഹൃദയഗ്രന്ഥി പൊട്ടിയതോടുകൂടി ശാന്ത അഭൂത് ശാന്തനായിരിക്കുന്ന ഭിക്ഷുഹോ അഭൂത് മുനിഹി അഭൂത്ത് എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു അപ്പോൾ ബ്രാഹ്മണൻ ആരായിത്തീർന്നു ഭിക്ഷു ആയിത്തീർന്നു രണ്ട് എക്സ്ട്രീം ആണ് അല്ലേ ഭിക്ഷുക്കൾക്ക് ദാനം കൊടുക്കേണ്ടവനാണ് ബ്രാഹ്മണൻ ആ ബ്രാഹ്മണൻ ഭിക്ഷുവായി പക്ഷേ ഇവിടെ അതിൽ വിഷമമൊന്നുമില്ല റിഗ്രറ്റ് ഒന്നുമില്ലാതെ പശ്ചാത്താപില്ലാതെ ശാന്തനായ ഭിക്ഷു ആയിട്ട് അഭൂത് മുനിഹി ഭിക്ഷുവും മുനിയും മുനി മനനശീലവാൻ മുനിഹി മൗനം അഭ്യസിക്കുന്നവൻ മുനി സംസാരമൊക്കെ കുറഞ്ഞു വിഷമൊക്കെ കുറഞ്ഞു ഈ പ്രകൃതിയും പ്രകൃതി കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തയൊക്കെ കുറച്ച് ചിന്തനം ആരംഭിച്ചു നർത്ഥം മനനം ചെയ്യാൻ തീരുമാനിച്ചു എന്താണ് ഉള്ളിലേക്ക് തിരിഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി ശാന്തൻ ഭിക്ഷു മുനിഹി അബോധ് കണ്ടോ മാറാൻ അധിക സമയമൊന്നും വേണ്ട എത്ര നമ്മൾ ആ ശരിക്കും തീരുമാനിച്ചാൽ നമ്മൾ നമ്മുടെ തെറ്റ് തിരിച്ചറിഞ്ഞാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് നമുക്ക് മാറാം അങ്ങനെയാണ് രത്നാകരനൊക്കെ എവിടെ എത്തി നേരിട്ടങ്ങട് വാൽമീകിയായത് മാറാൻ തയ്യാറായ മറ്റ് എക്സ്ട്രീം വരെ നമുക്ക് മാറാൻ പറ്റും ഒരു കണക്കിന് നമ്മൾ അങ്ങനെ അതുപ്പറിച്ച് ജീവിച്ചാൽ എളുപ്പമാണ് കൂടുതൽ മാറില്ല അതായത് നമ്മളിങ്ങനെ ഇതിലൊക്കെ അഭിമാനം വരുമല്ലോ ഞാനതുപോലെ അത്ര മോശമല്ല ഞാനിങ്ങനെ നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്നുള്ള അഭിമാനം കൂടി ഉണ്ടാവും അങ്ങനെ കുറേ അങ്ങനെ നടക്കുക നല്ലത് എന്താ നഷ്ടപ്പെടുത്തിയതിനെ പറ്റിയിട്ടുള്ള ഗൗരവം ഉണ്ടാവേ ഇങ്ങനെ അപ്പോൾ പെട്ടെന്നായിരിക്കും മാറ്റം ആ മാറിയ വ്യക്തികളൊക്കെ നോക്കൂ എല്ലാവരും അങ്ങനെ മാറിയിരിക്കണം മാറിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഇതായിരിക്കും ഇ ഇതാണ് ഇപ്പം ഈ ഒരു ശ്ലോകമാണ് നമ്മുടെ മാറ്റം ആധ്യാത്മ അത് മറ്റേത് മൊത്തം വിട്ടു ഇനി ശരിക്കും അഭൂത് അപ്പോൾ ശരിക്കും ശാന്തി വേണമെങ്കിൽ എന്താ ഭിക്ഷക്കാരനാവാൻ നല്ലതാണ് ഒന്നും കയ്യിലെടുക്കണ്ടല്ലോ അല്ലേ ഒന്ന് തരു തരുതല തരുതല വാസം എന്നിട്ട് ഭിക്ഷാപാത്രം എന്താ കരതലം ഇതാണ് സുഖം പാത്രം കൂടി ഇല്ലാതിരിക്കുക ഒന്നും വേണ്ട നമ്മുടെ മനസ്സിൽ തന്നെ ഈ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ആ പാത്രത ഉണ്ടായാൽ മതി എന്നാ നല്ല സുഖമാണ് അവിടെ ശാന്തി ഉണ്ട് അവിടെ തന്നെ പിന്നെ മൗനാണ് പക്ഷേ അവിടെ ഒരുപത്തിരുന്നില്ല ഇനി ഇരുന്നാൽ അവിടെയും ഒരു അറ്റാച്ച്മെൻറ്റ് വന്നാലോ അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കാനായിട്ട് ഉദ്ധവനോട് തന്നെ ഭഗവാൻ നേരത്തെ ഉപദേശിച്ചു ഉദ്ധവ കലിയാണ് ഞാൻ ഇവിടെ പോയി പോകാൻ തുടങ്ങിയ അപ്പം അവിടെ കലി വരും കലികാലത്ത് ഒരിക്കലും ഒരു സ്ഥലത്ത് അധികം ഇരുന്നു കൂടാ ഒരേ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അറ്റാച്ച്മെൻ്റ് വരും കലിങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുക കാത്തിരിക്കണം ഇന്ദ്രിയങ്ങള് കൂടിയിട്ടൊക്കെ അങ്ങോട്ട് കയറും അതുകൊണ്ട് ചരിച്ചുകൊണ്ടിരിക്കണം എന്നാ പറയാ അതുകൊണ്ട് ഈ ഭിക്ഷുവും ചരിക്കണംയതാത്മേന്ദ്രിയ ഭിക്ഷാർത്ഥം നഗര ഗ്രാമാൻ

പ്രവേശിച്ചു സഹ ആ ബ്രാഹ്മണൻ ഇപ്പൊ മാറ്റമൊക്കെ മാറി ഇനി സുഖമായിട്ടുള്ളതാണ് വളരെ ഫ്രീ ആയില്ലേ മെന്റലി ഫ്രീ ആയി ഉണ്ട് ആ വ്യക്തി ചചാര എങ്ങനെയാണ് ഇനി ജീവിച്ചത് ഏതാം മഹിം സംയത ആത്മേന്ദ്രിയ സംയമനം പാലിച്ചു നത്മാ മനസ്സ് ഇന്ദ്രിയങ്ങള് അനിലൻ വായു പ്രാണൻ അപ്പോൾ ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും മനസ്സിനെയും നിയന്ത്രിച്ചുകൊണ്ട് വെറുതെ ഭിക്ഷ എടുത്ത് നടന്നാലും പോരാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രാണനെയും നിയന്ത്രിക്കുന്ന ഒരു ഭിക്ഷു ആയിക്കൊണ്ട് ഈ ഭൂമിയിൽ ഭിക്ഷാടനത്തിന് വേണ്ടി ഭിക്ഷാർത്ഥം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രണ്ടിടത്തും പോന്നു സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് പോയാലും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും പ്രതീക്ഷിക്കും നമ്മൾ അതുകൊണ്ട് ഓരോരോ ദിവസം ഓരോ സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എങ്ങനെ നടന്നു അസംഗ സംഘവിമുക്തനായിട്ട് അലക്ഷിത പ്രത്യേകിച്ചിട്ടൊരു ഉദ്ദേശം ഇല്ലാതെ ഉദ്ദേശമുണ്ടെങ്കിൽ പ്രാപിക്കാനുള്ള വ്യഗ്രത വന്നു ആവിശ്യത്ത് പ്രവേശിച്ചു അപ്പൊ പിന്നെ ഒരു സ്ഥലത്ത് ഇരുന്നില്ല എന്നർത്ഥം ഒരു സ്ഥലത്തിരുന്ന് സാത്വിക മനസ്സോടുകൂടി ധ്യാനം ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്ന് ഉപയോഗിച്ചില്ല ഇപ്പോൾ ഒട്ടല് വരാതിരിക്കാനായിട്ട് നിരന്തരം ചരിച്ചു കൊണ്ടേയിരുന്നു എന്നർത്ഥം എല്ലായിടത്തും സഞ്ചരിച്ചു ചചാര എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു സഹ ചചാര ആ ബ്രാഹ്മണൻ ഈ ഭൂമിയിൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിയന്ത്രിച്ച ഇന്ദ്രിയ പ്രാണമനോബുദ്ധികളോടുകൂടി ഭിക്ഷാടനത്തിന് വേണ്ടി സംഘ വിമുക്തനായി അലക്ഷ്യ അലക്ഷ്യവാനായി സഞ്ചരിച്ചു അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ഇതാണ് വാനപ്രസ്ഥം വനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്കുള്ളതൊക്കെ ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്സംഗതയോടുകൂടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം വീട്ടിൽ തന്നെ ഇരുന്ന ബന്ധനമായി അതുകൊണ്ട് ചരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഒന്നുമില്ല ഇനി ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കുന്നില്ല ഒന്നിലും ആഗ്രഹവും ഇല്ല അങ്ങനെ തീരുമാനിച്ചു സഞ്ചാരം തുടങ്ങിയെങ്കിലും മറ്റുള്ളവർ വെറുതെ ഇരുന്നില്ല ഇതാണ് സമൂഹത്തിൻ്റെ സ്ഥിതി കാണിച്ചു തരാം ഇങ്ങനെ ഒന്നും വേണ്ട തീരുമാനിച്ച് ഒന്നിനെയും ആശ്രയിക്കാതിരുന്ന ഭിക്ഷുവിനെയും സമൂഹം വെറുതെ വിട്ടില്ലാന്ന് ഇനി ഇവിടെ ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ദുഃഖമാണ്വയസം ഭിക്ഷും അവധൂതമസജ്ജനാഹ ഭിക്ഷും തം എന്ന് പറഞ്ഞ ആ ഭിക്ഷുവിനെ പ്രവയസം നല്ല പ്രായം ചെന്ന ആ ഭിക്ഷുവിനെ അവധൂതം ഭിക്ഷുവാണ് അവധൂതനാണ് പ്രായവും നല്ലോണം ആയിട്ടുണ്ട് അങ്ങനെയുള്ള ആ പോലും അസജ്ജനാഹ അസത്തുക്കൾ ദുർജ്ജനങ്ങൾ ദൃഷ്ട ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ പര്യഭവൻ ഭദ്ര ബഹ്വിഭിഹി പരിഭൂതിഭിഹി അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിട്ട് കൂടിയിരുന്നവരൊക്കെ അദ്ദേഹത്തിനെ അടുത്തെത്തിയവരെല്ലാം തന്നെ പലതരത്തിലും ഉപദ്രവിക്കാൻ തുടങ്ങിയാണ് എല്ലാവരും കണ്ടു കണ്ടവരൊക്കെ തന്നെ അദ്ദേഹത്തിനെ പരിഹസിച്ചിട്ടും ദേഹോപദ്രവം ചെയ്തിട്ടും മാനസികമായിട്ട് തളർത്തിയിട്ടും എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ ഈ ഭിക്ഷാടനത്തിനെ തടസ്സപ്പെടുത്തിയതാണ് എന്തൊക്കെയാണ് ഉപദ്രവിക്കുന്നത് കമണ്ടലും पीढं चैकेक्ष सूत्रं च पीढं चैकेक्ष सूत्रं च कंधां चीराणि तो, प्रदाय च पुनस्तानी प्रदाय च पुनस्तानी दर्शितान्याद दुर्मुनेह च भिक्षय सम्बन्नम अन्नं च सरी കേച്ചിറ്റ് ചില ആൾക്കാര് ത്രിവേണും അദ്ദേഹത്തിന്റെ യോഗദണ്ട് അതിനെ പിടിച്ചുപറിച്ചു ജഗ്രഹു ജഗ്രഹു ഏകേ പാത്രം ചില ആൾക്കാര് പാത്രം ഭിക്ഷാപാത്രം പോലും തട്ടിപ്പറിച്ചു ചില ആൾക്കാര് കമണ്ടല് തട്ടിപ്പറിച്ചു മറ്റുള്ള കുറച്ച് പേര് പീഠം ച ഏകേ കെ അക്ഷസൂത്രം ച അക്ഷരസൂത്ര നാമജപത്തിനുള്ള മാല ജപമാല കന്ധാം കന്ധാന്ന് പറഞ്ഞാൽ തുണികൾ ഭാണ്ഡം പിരിച്ചു കിടക്കാനൊക്കെ ഉപയോഗിക്കുന്ന കീറ തുണികളൊക്കെ ആയിരിക്കും ഭിക്ഷുക്കൾ ഉപയോഗിക്കുന്ന അതുപോലും പിടിച്ച് പറിച്ചു എന്നാ കന്ധാം ചീരാണി കേച്ചന ഈ ഭാണ്ഡത്തിനെയും വസ്ത്രത്തിനെയും എല്ലാം മാല എല്ലാറ്റിനെയും പിടിച്ചെടുത്തു എന്നിട്ടോ പ്രധായച്ച പുനഃ താനി ദർശിതാനി ആദതുഹു മുനിഹേ മുനിയുടെ ഈ സാധനങ്ങളൊക്കെ പറിച്ചെടുത്ത് ചിലത് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നതായിട്ട് കാണിക്കും എന്നിട്ട് അത് അടുത്തുകൊണ്ടേ കാണിക്കും ഈ കുട്ടികളെയൊക്കെ കളിപ്പിക്കുന്ന പോലെ അത് വാങ്ങി വാങ്ങാൻ വരുന്ന സമയത്ത് തിരിച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ വിഡ്ഢിയാക്കുക എന്നാ ഓരോ സാധനങ്ങളും കൊടുത്തിട്ട് വാങ്ങിക്കാൻ വരുന്ന സമയത്ത് അതിനെ പിടിച്ചുകൊണ്ട് പോകും അന്നം ച ഭൈക്ഷ സമ്പന്നം ഭുഞ്ചാനസ നദീതീരത്ത് ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഭിക്ഷ ഭക്ഷ്യ അന്നം ആ അന്ന ആഹാരത്തിനൊക്കെ അതിലൊക്കെ വൃത്തികേടുകളൊക്കെ കൊണ്ടുപോയിട്ട് അതിനെ കഴിക്കാൻ സമ്മതിക്കുക ആരാക്കിയാണ് മലീമസമാക്കി അവർ കൊടുക്കില്ല കിട്ടിയ ഭക്ഷണത്തിനെ ഉണ്ണാൻ സമ്മതിക്കില്ല മൂത്രയന്തി മൂത്രയന്തി ചാപിഷ്ട മൂത്രയന്തി ഈ അദ്ദേഹത്തിന്റെ ശരീരത്തിലും ആഹാരത്തിലും ഒക്കെ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാചാക്കിനെ നിയന്ത്രിച്ചു അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊക്കെ നിസ്സ നിശബ്ദം സഹിക്കുകയാണ് നല്ലത് എൻ്റെ തന്നെ കാര്യം കൊണ്ടാണല്ലോ ഞാനിങ്ങനെ ആയത് അതുകൊണ്ട് ആരോട് ആരോടിനിപ്പോൾ മറുപടി പറയാൻ പോകണ്ട അതുപോലെ മിണ്ടാതിരുന്നാൽ വർത്തമാനം പറയാനായിട്ട് ഉപദ്രവിക്കും മുഖത്തുകൊണ്ടേക്ക് കുത്തി വേദനിപ്പിച്ചിട്ട് സംസാരിക്കാൻ പ്രേരിപ്പിക്കും സംസാരിച്ചിട്ടില്ലെങ്കിൽ താടയന്തി എന്ന വക്തിച്ചേറ്റ് താടയന്തി സംസാരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുന്ന തർജയന്തി ബദ്ധ്യതാം തർജയന്തി വാഗ്ഭി വാക്കുകളെ കൊണ്ട് പേടിപ്പെടുത്തുന്നു ചീത്ത വാക്കുകളെ കൊണ്ട് പേടിപ്പിക്കും പിന്നെ അയം സ്തേനഹ ഇതിവാദിന ഇവൻ കള്ളനാണ് കള്ളനാണ് എന്ന് പറഞ്ഞ് കെട്ടിയിടാനായിട്ട് കയറൊക്കെ എടുത്തുകൊണ്ട് വരും ബധ്യതാം ബദാം വേഗം വില പിടിച്ച് കെട്ടണം ഇവൻ കള്ളനാണെന്ന് പറഞ്ഞ് ദേഹം ദേഹത്തിൽ ഉപദ്രവിക്കുക അതുകൊണ്ട് ചീത്ത വാക്കുകളെ കൊണ്ട് അഭിഷേകം ചെയ്യണം ബദ്നന്തി രജ്ജ്വ രജ്വിനെ കൊണ്ട് കയറുകൊണ്ട് കൊണ്ട് കെട്ടിയിടും കെട്ടിയിടാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കും കെട്ടിയിട്ടിട്ട് അടിക്കും ഇങ്ങനെ പലതരത്തിലും വിഷമിപ്പിച്ചു

വ്യക്തിയെ തന്നെ ഉപദ്രവിക്കുക ഇങ്ങനെ ഇവൻ ലോകത്തിനെ വഞ്ചിക്കുന്നവനാണ് ഈ ഭിക്ഷുവേഷമൊക്കെ കെട്ടിയിട്ട് മറ്റുള്ളവരെ പറ്റിക്കുകയാണ് ഇവൻ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല വേഷക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പണമെല്ലാം നശിപ്പിച്ച് അവരവരുടെ വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച സമയത്ത് ഇവൻ ഇങ്ങനെയൊരു വേഷം കെട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അസഭ്യം പറയുമായിരുന്നു എന്നാണ് അപ്പോൾ വാക്കുകളെ കൊണ്ടും പ്രവർത്തിയെ കൊണ്ടും എല്ലാം വേദനിപ്പിക്കുന്നു എന്നർത്ഥം അഹോ മഹാസാരോ ധൃതിമാൻ ഗിരിരാടിവ മൗനേന സാധയർ സാധയർ ഭഗവത് ദൃഢനിശ്ചയേഷന്ന് വേണ്ട ഏഷ മഹാസാര ചില വ്യക്തികൾ പറയും ഇവൻ വല്ല അറിവുള്ളവനാണ് മഹാസാരനാണ് നല്ല സാരവത്താണുള്ള അവരുള്ളവനാണ് പക്ഷേ കണ്ടില്ലേ മിണ്ടാതിരിക്കണത് ധൃതിമാൻ ഗിരി ഗിരിരാടിവ വലിയ പർവ്വതം പോലെ അങ്ങനെ അനങ്ങാതിരിക്കണോ എന്തെങ്കിലും മുനിയെ പോലെ ഇരിക്കണോ മിണ്ടാതിരിക്കണ എന്ന് മിണ്ടാതിരുന്നാലും പ്രശ്നം സംസാരിച്ചു കഴിഞ്ഞാൽ അധികം ഉപദ്രവിക്കും രണ്ടും ചെയ്യാൻ പറ്റാത്തതാണ് മഹാസാരഹ ചിലവൻ മോശക്കാരനാണെന്ന് പറയും ചില ഒരു നല്ലവനാണെന്ന് പറയും ഗിരിരാടിവ വലിയ പർവ്വത തുല്യനായിട്ട് ഇരിക്കുന്നു മൗനേന സാധയ അർത്ഥം ഭഗവത് ദൃഢനിശ്ചയ ഭഗവെന്നു പറഞ്ഞാൽ കൊക്ക് കുളത്തിൻ്റെയും തടാകത്തിൻ്റെയൊക്കെ വക്കത്ത് മീൻ പിടിക്കാൻ അങ്ങനെ ഉറ്റം നോക്കി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കൊക്കിന് തുല്യമായിട്ട് ഇവനിങ്ങനെ മൗനമായിട്ടിരിക്കുന്നതൊക്കെ ഒരു ദുരു ഒരു ദുരുദ്ദേശം കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടുന്ന് മാറിപ്പോയി ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അവൻ നമ്മുടെ ഉള്ള കയ്യിലുള്ളതൊക്കെ അപഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ മഹാ കള്ളനാണ് നുണയനാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷമിപ്പിച്ചു विहसंदेन सॉरी बिहसंदीयम एके दुर्वातयं दिचा तम बबंधुर तम बबंधुर निरुरुधु क्रीडनकं द्विजं धाक्रीडना कम ഇതി ഇപ്രകാരം എ കെ ചിലരൊക്കെ ഇവനെ ഏനം എന്ന് പറഞ്ഞാൽ ഇവനെ വിഹസന്തി പരിഹസിച്ചു കേച്ചിട്ട് ചില ആൾക്കാർ ദുർവാതയന്തി ചീത്ത മണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് അടിക്കുക തമ്പ ബന്ധു ദുർവാതയന്തി എല്ലാ എല്ലാ തരത്തിലും തം ബബന്ധു ബബന്ധുഹു നിരുദുഹു യഥാക്രീഡനകം ദ്വിജം ഒരു കളിക്കോപ്പിനെ പോലെ ആ ബ്രാഹ്മണനെ ബബന്ധുഹു ബന്ധനം ചെയ്തു എന്നർത്ഥം കെട്ടി കെട്ടിയിട്ടിട്ട് അവിടെ തടുത്ത് നിർത്തി തടുത്ത് നിർത്തിയിട്ടൊക്കെ ഉപദ്രവിക്കാർത്ഥം സഭൗതികം ദുഃഖം ചെയ്യത് ബുദ്ധ്യതം ഇപ്രകാരം ഭൗതികം ദുഃഖം ഭൗതികം എന്നാണ് അവിടെ ഭൗതികം എന്ന് പോരാ ഭൗതികം ദുഃഖം ദൈവികം ദുഃഖം ദൈഹികം ദുഃഖം ചെയ്യത് ഭോക്തവ്യം ആത്മനാദിഷ്ടം പ്രാപ്തം പ്രാപ്തം അബുദ്ധ്യത ഭൗതികമായിട്ടുള്ള ദുഃഖം ദൈവിക ദുഃഖം ദൈഹിക ദുഃഖം ഇതന്നെ നമ്മൾ ആധ്യാത്മികം ഭൗതികം ആദി ദൈവികം എന്നാണ് മൂന്ന് തരത്തിലുള്ള ദുഃഖവും ആ ഭിക്ഷുവിനുണ്ടായി ഉപദ്രവങ്ങള് പീഡകള് വേദനകളൊക്കെ ഉണ്ടായി പക്ഷേ ഇതൊക്കെ ആത്മനഹ ഭോക്തവ്യം ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടവനാണ് ഇതിങ്ങനെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞല്ലെങ്കിലും ഇതൊക്കെ കിട്ടണം എന്ന് വിഷമിച്ചുകൊണ്ട് പറയില്ല ഞാൻ വാസ്തവത്തിൽ ഇത് ഞാൻ തന്നെയല്ലേ അനുഭവിക്കേണ്ടവൻ കാരണം എൻ്റെ ദുഷ്പ്രവൃത്തിയെ കൊണ്ടാണ് ഇതൊക്കെ വന്നത് അതുകൊണ്ട് പ്രാപ്തം പ്രാപ്തം അബുദ്ധത ഒത്ര ഉപദ്രവങ്ങൾ കിട്ടുന്നു ഓരോന്ന് കിട്ടുമ്പോഴും ആലോചിച്ചു ഇതെന്റെ തന്നെ കർമ്മഫലം കൊണ്ടാണ് അല്ലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മോശമായത് കൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് വേറെ ആരും അല്ല കാരണം എന്ന് ഓരോ ദുഃഖം കിട്ടുമ്പോഴും അദ്ദേഹം ആലോചിച്ചു എന്നാണ് ഇതാ നോക്കൂ നമുക്കൊക്കെ ഇത്രയൊക്കെ വിഷമമുണ്ടോ സാധന ഇതാക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു സാഹചര്യം ഇല്ല നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വീട്ടിൽ അത്രയ്ക്കിന് പോരാ ഇദ്ദേഹത്തിൻ്റെ അനുഭവിച്ച ദുഃഖത്തിൻ്റെയൊക്കെ ഒരു എത്രേനെ കേവലമായിരിക്കുന്ന ഒരു അംശമാണ് നമുക്കൊക്കെ ഉള്ളത് നമുക്കിതെന്ന് നോക്കിയാൽ വാസ്തവം പറഞ്ഞാൽ കാരണം പറയാനൊന്നുമില്ല ആധ്യാത്മിക മാർഗത്ത് നിന്ന് പുറകെ നിൽക്കാനായിട്ട് അല്ലേ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒന്നുമില്ല നമ്മുടെ ഒരു തൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ എന്നർത്ഥം അപ്പം ഈ ഈ തരത്തിലുള്ള ഭിക്ഷുവിന് പോലും ലക്ഷ്യം പ്രാപിക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മൾ നമ്മളെ ആ സ്ഥാനത്ത് നിർത്തി നോക്കണം ഞാൻ അപ്പോൾ എത്ര ഭാഗ്യവാനാണ് ഭഗവാൻ എത്ര നല്ല അവസരം നമുക്ക് തന്നിരിക്കുന്നു എത്ര നല്ല ചുറ്റുപാട് തന്നിരിക്കുന്നു എത്ര നല്ല ശരീരം തന്നിരിക്കുന്നു ഇത്രയും നല്ല ഒരു അവസരം തന്നിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഞാനല്ലേ ബുദ്ധിമോശം ഉള്ളവൻ എന്ന് നമ്മൾ ചിന്തിക്കണമെന്നാണ് അപ്പോൾ ഈ ഭിക്ഷു ഇതിനെയൊക്കെ നിസ്സംശയം യാതൊരു ഒരു ആരോടും പരാതി ഉണ്ടായില്ലെന്ന് ഉള്ളിലും കൂടി പരാതി ഉണ്ടായില്ല പുറത്ത് പറഞ്ഞില്ലാന്ന് മാത്രമല്ല മൗനമായിട്ടിരിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന് യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല തിരിച്ചറിഞ്ഞു എൻ്റെ തന്നെ തെറ്റുകൊണ്ടാണ് അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാം ശാന്തമായിട്ടുള്ള രീതിയിൽ സഹിച്ചു തിത്ക്ഷയോടുകൂടി സഹിക്കണം എന്നാണ് എന്നിട്ട് പിന്നീട് പിന്നീടങ്ങട് ഇത്രയൊക്കെ അനുഭവങ്ങൾ കിട്ടിയപ്പോഴും പാടാൻ തുടങ്ങിയതാണ് ഗാനം സന്തോഷമായിട്ടിരിക്കുമ്പോഴുള്ള പാട്ട് വരുള്ളൂ ശരിക്കും ദുഃഖിക്കുണ്ടെങ്കിൽ പാടാൻ പറ്റുമോ ശരിക്കും

വ്യക്തി അതും എങ്ങനെ പാതയത് വിഹി അധപ്പതിച്ച വ്യക്തികളെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അല്ലേ നല്ലൊരു സന്യാസി വര്യനെയൊക്കെ കണ്ടാൽ ഏതൊരു വ്യക്തിയെ കണ്ടാലും ഉപദ്രവിക്കുന്നത് ബുദ്ധിയില്ലാത്തവരാണ് ദുർജനങ്ങളാണ് പ്രത്യേകിച്ചിട്ട് ഭിക്ഷുകൾ ഭിക്ഷുക്കളെയൊക്കെ ഭിക്ഷുക്കളെയൊക്കെ ഇങ്ങനെയും ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും അധപ്പതിച്ചവരാണ് നരാധമനാണ് നരാധമനാണ് അധപ്പതിച്ച ജീവിതം നയിക്കുന്നവരാണ് അവരുടെ എല്ലാം ഇതെല്ലാം സഹിച്ചിട്ടും ഇദ്ദേഹം എന്ത് തീരുമാനിച്ചു ഇത്രയൊക്കെയാണെങ്കിലും ഞാൻ സ്വധർമ്മസ്ഥ ഞാൻ എൻ്റെ സ്വധർമ്മത്തിനെ തന്നെ പ്രാപിക്കാൻ പോവുകയാണ് ഈ ജന്മത്തിൽ തന്നെ എനിക്ക് നേടേണ്ടതായിരിക്കുന്ന ആത്മ ആത്മബോധത്തിനെ ഞാൻ പ്രാപിക്കാൻ പോവുകയാണ് എൻ്റെ ധൃതിം ആസ്ഥായ ധൃതി എന്ന് പറഞ്ഞാൽ ആ ദൃഢനിശ്ചയം ദൃഢനിശ്ചയത്തെ പ്രാപിച്ചുകൊണ്ട് സാത്വികീം സാത്വികീം ധൃതിയും അപ്പോൾ ധൃതി മൂന്ന് തരത്തിലുണ്ട് താമസിയും രാജസ്യം സാത്വികം താമസി ധൃതി പോരാ സാത്വികീം ധൃതി സത്വസമ്പത്തായ ഉള്ള ധൃതിയെ പ്രാപിച്ചുകൊണ്ട് ഇങ്ങനെ പാടാൻ തുടങ്ങിയത് ഇനി അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഇങ്ങനെ നമുക്ക് പാടാൻ പറ്റണം അപ്പോൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും വിഷമോ ഒന്നും നല്ല രസമാണ് ഒന്നുമില്ല ഇത് വളരെ ഇത്ര നേരം പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഫലം പറയണം എന്താ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലെത്താനേ കഷ്ടുള്ളൂ എല്ലാം സഹിക്കാൻ പറ്റി നമ്മളുടെ തെറ്റിൻ്റെയൊക്കെ കാരണം വിഷമത്തിൻ്റെയൊക്കെ കാരണം നമ്മൾ തന്നെയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഉള്ളു തുറന്ന് പാടാം ജീവിതത്തിനെ തന്നെ ഇങ്ങനെ ഒരു മധുര ഗാനം ആക്കാൻ പറ്റുന്ന ഗാനം ആലപിക്കുന്ന ആ ലാഘവത്തോടു കൂടി ജീവിതത്തിനെ ജീവിക്കാൻ സാധിക്കുന്നു അടുത്ത ഒരു ശ്ലോകം ചൊല്ലിയിട്ട് നിർത്താം ദ്വിജ ജനോമേ ഉ സംസാരചക്രം ഈ ഒരു ശ്ലോകത്തിനെയാണ് പിന്നീട് ഇലാബറേറ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് ശ്ലോകങ്ങളാണ് ഈ പതിനെട്ട് വലിയ ഇഷ്ടമാണ് നമ്മുടെ ശാസ്ത്രത്തിൽ കുറേ ഉപദേശങ്ങളൊക്കെ പതിനെട്ടോടുകൂടിയതാണ് ഈ പതിനെട്ട് ശ്ലോകം അദ്ദേഹത്തിൻ്റെ പാട്ടാണ് അയം ജനഹ മേ സുഖ ദുഃഖ ഹേതുഹു ആറ് കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ നമുക്ക് ദുഃഖം വരുന്ന സമയത്ത് ആറ് ഘടകങ്ങളെയാണ് നമ്മൾ പഴിക്കാറുള്ളത് ഇതൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നത് ഈ ആറ് കാരണങ്ങളെയും ഇവിടെ നിരസിക്കുകയാണ് ഒന്നാമത്തേത് ജനങ്ങൾ അല്ലെ നമ്മൾ ആദ്യം പറയാം ഈ ആൾക്കാരൊന്നും ശരിയല്ല ലോകം ഇവിടെ ആരും ശരിയല്ല ഞാൻ മാത്രമേ ശരിയുള്ളൂ എന്റെ ദുഃഖത്തിനൊക്കെ കാരണം ബാക്കിയുള്ളവരൊക്കെയാണ് അല്ലെ അത് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് തുടങ്ങി ആരെയൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് അവരെയൊക്കെ നമ്മൾ പഠിക്കും ഞാൻ ഇങ്ങനെ ആവാൻ കാരണം അല്ലെ ഫ്രണ്ട്സാണ് എങ്ങനെ ഇവിടെ പറയുന്നു അയം ജനഹ ന എൻ്റെ ദുഃഖത്തിന്റെ കാരണം ജനങ്ങളല്ല ഇനി ദേവതകളാണോ അല്ല ന ദേവത ആത്മാ എന്റെ ശരീരമാണോ ഈ ശരീരത്തിന്റെ പോരായ്മ കൊണ്ടാണ് ഇങ്ങനെ അല്ല ആത്മാ അല്ല ഗ്രഹങ്ങളാണോ നവഗ്രഹങ്ങൾക്കും ഇതിലൊന്നും റോളില്ല കർമ്മങ്ങളാണോ അതുമല്ല കർമ്മങ്ങൾ കാരണം നമ്മുടെ മനസ്സുണ്ടാക്കിയതാണ് കാലഹ കാലം തീർത്തുമല്ല അല്ലെ ഗ്രഹങ്ങളെയും കാലത്തിനെയും ജനങ്ങളെയും ഒക്കെയാണ് നമ്മൾ പഴിക്കുന്നത് ഈ ആറും അല്ലാന്ന് പറയുന്നത് ഈ ആറിനെ നിരാകരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സാണ് ഇതിനൊക്കെ കാരണം മനഃ പരം കാരണം ആ മനന്തി എനിക്കിപ്പോൾ തിരിച്ചറിവ് വന്നു മനസ്സാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പരമകാരണം ഈ മനസ്സാണ് ചക്രത്തിനെ വർത്തയേ സംസാര ചക്രത്തിനെ തന്നെ തിരിപ്പിക്കും മനസ്സുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ലോകമുള്ളൂ മനസ്സുണർന്നിട്ടില്ലെങ്കിൽ നമുക്ക് ലോകമില്ല ലോകമാണ് ദുഃഖിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ മൂലകാരണം മനസ്സാണ് ഈ മൊത്തം സംസാരത്തിനെ തന്നെ ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സാണ് എല്ലാ ദുഃഖത്തിൻ്റെയും പരമകാരണം വേറെ ഒന്നുമല്ല പിന്നെ തിരിച്ചറിഞ്ഞതോടുകൂടി ഭക്തൻ ഭിക്ഷു പരമശാന്തനായി ജീവിതത്തിനെ ആസ്വദിച്ചു എന്ന്